ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി പാസ്ത റെസിപ്പി ആയിട്ടാണ്. ആൽഫ്രഡോ ചിക്കൻ പാസ്ത റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. പേര് പോലെ ഭയങ്കര ടഫൊന്നല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ആ പാസ്ത കുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഈ ഒരു പെന്നെ പാസ്ത വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ആൽഫ്രഡോ പാസ്ത റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് പാസ്ത കുറേ ടൈപ്പ് ഉണ്ട്, കുറേ ഷേപ്പിലുള്ളതുണ്ട്. ഈ ഒരു പെന്നെ പാസ്ത, പിന്നെ മാക്രോണി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ടാകാം. പക്ഷേ ഈ ഒരു ആൽഫ്രഡോ ചിക്കൻ പാസ്ത ഈ ഒരു ടൈപ്പിലുള്ള പാസ്ത വെച്ചിട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ 2 കപ്പ് അളവിൽ ഈ ഒരു പെന്നെ പാസ്ത അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പിലാണ് ഞാനിന്ന് റെഡിയാക്കിയെടുക്കുന്നത്. പാസ്ത റെഡിയാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള വെള്ളം താ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് അളവിലാണ് കേട്ടോ പാസ്ത ആഡ് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഓയിലും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം എന്താ പറയുക, അതിൽ നല്ല ഉപ്പ് അത്യാവശ്യം ഉണ്ടാവണം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കറക്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഓവർ കുക്കാക്കി എടുക്കണ്ട, പിന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. അത് അവിടുന്ന് കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുക. ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള അത്രയും ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, സാധാ നോർമലി ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്താ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആ ചിക്കനെ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ സ്ക്വയർ ഷേപ്പിലെല്ലാം വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ചിക്കൻ ഒന്ന് കുക്കായി വരുന്നത് വരെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. ആ ഒരു ടൈം കൊണ്ട് ആ പാസ്ത ഇവിടെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഓവർ കുക്കാവാനും പാടില്ല, എന്നാൽ കുക്കാവാതിരിക്കാനും പാടില്ല. ശരിക്ക് കുക്കായി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിത് കഴിക്കുന്ന ടൈമിൽ ഒരു കടിക്കുന്ന പോലെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ കുക്ക് ചെയ്ത് ശരിക്ക് കറക്റ്റ് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കാക്കി എടുക്കുന്ന ടൈമിൽ ഒന്നെടുത്ത് കഴിച്ച് നോക്കിയാലും മതി. ഇനിയിപ്പം ഇതിലുള്ള വെള്ളമെല്ലാം മൊത്തത്തിൽ കളഞ്ഞ് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. ആ ഒരു ടൈം കൊണ്ട് ഇതാ ചിക്കന് അത്യാവശ്യം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കാക്കി എടുക്കുന്ന ടൈമിൽ ഇടയ്ക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് എല്ലാ ഭാഗത്തും കറക്റ്റ് കുക്കായി കിട്ടുക. ഇനിയിപ്പം ഈ ഒരു ചിക്കന് നമുക്ക് വേറൊരു പൗഡറിലേക്ക് മുഴുവനായിട്ട് അങ്ങ് മാറ്റി കൊടുക്കുക.
ചിക്കനെ താ വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പാനിൽ തന്നെ താ അത്യാവശ്യം ഓയിലുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിന് 2 പീസ് കേട്ടോ. അപ്പം അത് കാണിക്കാൻ വിട്ടുപോയതാണ്, ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താ അത് മൊത്തത്തിലൊന്ന് മെൽട്ടാക്കിയെടുക്കുക. ബട്ടർ മെൽട്ടായി വന്നാൽ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ദാ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കുക. ഇതെല്ലാം ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞ ആ ഒരു ടേസ്റ്റും ചുയലായിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്തെടുക്കുക. പിന്നെ ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നും മിക്സാക്കി എടുക്കണ്ട. ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് വരെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ml 2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കാക്കി എടുത്തിട്ടുള്ള പാസ്തയില്ലേ, അത് താ മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. 2 കപ്പ് അളവിൽ പാസ്തയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് കേട്ടോ കറക്റ്റ് അളവ്. ഇനിയിപ്പം എന്താ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അധികമായി പോകാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇറ്റാലിയൻ ഹെർബ്സാണ്. പക്ഷെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓർഗാനോ ആണ്. ഇറ്റാലിയൻ ഹെർബ്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓർഗാനോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വാങ്ങാൻ കിട്ടും മിക്സഡ് ഇറ്റാലിയൻ ഹെർബ്സ് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓർഗാനോ എല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ദാ ഞാൻ സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു ആൽഫ്രഡോ പാസ്തക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാമസൺ ചീസാണ് കേട്ടോ. അത് അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈസ്ഡ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൊസല്ല ചീസ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെഡാർ ചീസ് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം നമ്മൾ സാധാ ബർഗറിനെല്ലാം യൂസ് ചെയ്യുന്ന സ്ലൈസ്ഡ് ചീസാണ്. അതാണ് കേട്ടോ 2 പീസായിട്ട് ഇതാ 2 സ്ലൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര സിമ്പിളാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു പാസ്ത ഉണ്ടാക്കിയ പാടന്നെ ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാലെല്ലാം ഒരു ഡ്രൈ ആയ പോലെ എല്ലാം തോന്നും. ഇനിയിപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ചും കൂടി ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്ററിലാണ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പാലും കുറച്ച് ഫ്രഷ് ക്രീമും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ ആ ഒരു ക്രീമി ടെക്സ്റ്ററായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു പാസ്ത ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഈ ഒരു ആൽഫ്രഡോ പാസ്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി റെസിപ്പീസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.